പ്രധാനമായിട്ടും അന്തരീക്ഷത്തിന്റെ കാര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഏതായാലും നീവോയമായ മാനുഷോദാദ്ര ഉഗ്രായ മന്യവേ ജിഹി ഈതപർവാർത്തോ ഗിരിഹി യേഷാമജ്മേഷു പൃഥിവീ ജോജോർവാങ് ഇവ വിഷ്പതിഹി ഭിയായാമേഷു രേജതേ സ്ഥിരം സ്ഥിരം ഹി ജാനമേഷാം വയോ മാതുർനിരേതവേ അതിന്റെ അർത്ഥ സന്ദേശം. വീരന്മാരായ മരുത്തുക്കളെ, ഇവിടെ മരുത്തുക്കളെ എന്ന് പറഞ്ഞാൽ നമ്മൾ പവനൻ പറഞ്ഞ കൊടുങ്കാറ്റിനെയാണ്, വീരന്മാരാണ്. അതായത് സകലതിനെയും അടിച്ച് തെറിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ളത് വലിയ വലിയ മരങ്ങൾ പോലും കടപുഴകി വീണുമ്പോൾ അതിനെ കണ്ട് ആഹ്ലാദിച്ചുകൊണ്ട് അവരെ കണ്ട് ഭയന്ന് ഗുഹയ്ക്കുള്ളിൽ പോയിട്ട് ഇങ്ങനെ വേദമന്ത്രങ്ങൾ എഴുതാൻ പാകത്തിന് അവരെന്താ സുഡാപ്പികളാ, അവരെന്താ എ കെ ജി സെന്ററിൽ ജനിച്ചു വളർന്നവരാ, അതല്ല പാലസ്തീനിൽ ജനിച്ചു വളർന്ന തലയ്ക്ക് സുഖമില്ലാത്ത പാർട്ടീസാ. ഇത്ര കൃത്യമായിട്ട് കൃത്യമായിട്ട് വീരന്മാർ, വഹ മന്യവേ ഉഗ്രായ, അതാണ് സംസ്കൃത വാക്ക്. വീരന്മാരായ ആ പ്രപഞ്ച ചൈതന്യത്തിലെ മരുത്തുക്കളെ, മരുത്തുക്കളെ കാറ്റ്, കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രകൃതി ചൈതന്യത്തെ, നിങ്ങളുടെ ക്രോധരൂപമായ, നിങ്ങളുടെ ക്രോധരൂപമാണ് ചൂഴറ്റി അങ്ങ് കറങ്ങി കറങ്ങി വരുമ്പോൾ അഭിമാനത്തോടുകൂടി ബഹുമാനത്തോടുകൂടി നിങ്ങളുടെ ക്രോധരൂപത്തെ കാണുമ്പോൾ പോലും ഞങ്ങൾക്ക് നിങ്ങളുടെ വീര്യത്തെ കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അത്യന്തം വേഗതയോടുകൂടിയ കൊടുങ്കാറ്റടിക്കുകയാണ്, അത്യന്തം വേഗതയോടുകൂടിയ നിങ്ങൾ പാച്ചിൽ കൊണ്ട്, നിങ്ങളുടെ കറക്കം ഈ പാച്ചിൽ കൊണ്ട് ഇളക്കം സംഭവിച്ച അനേകം ശിഖരങ്ങളോടുകൂടിയ പർവ്വതം, മേഘപടലങ്ങൾ. പർവ്വതങ്ങൾക്ക് എങ്ങനെ സംഭവിക്കുക, ഏറ്റവും മുകളിലുള്ള പർവ്വതത്തിലെ സ്നോ അല്ലെങ്കിൽ വലിയ വലിയ മരങ്ങൾ, പൈൻ മരങ്ങളാണ്. ആ പൈൻ മരങ്ങളൊക്കെ കടപുഴകി വീഴുമ്പോഴത്തേക്കും ഉരുൾപൊട്ടൽ നിങ്ങൾക്കറിയാവുന്നതാണ്. അത് തന്നെ ശരിക്കും പർവ്വതത്തിൻ്റെ ഉരുൾപൊട്ടലും മലകളുമൊക്കെ ചെതറിപ്പോകുന്ന കാഴ്ചയും അതുപോലെ മേഘപടലങ്ങൾ അങ്ങനെ സ്പ്ലിറ്റായി പോകുന്ന കാഴ്ചയും ഈ കാറ്റടിക്കുമ്പോഴത്തേക്കും, ഇപ്പം പാച്ചിൽ കൊണ്ട് നിങ്ങളുടെ അസാധാരണ വേഗതയിലുള്ള കറക്കം കൊണ്ട് ഇളക്കം സംഭവിച്ച അനേകം ശിഖരങ്ങളോടുകൂടിയ പർവ്വതങ്ങൾ, മേഘപടലങ്ങൾ പ്രതിധ്വനിച്ച് പിളർക്കെ ഗർജിക്കുന്നു ഇടിവെട്ട്. പിളർക്കെ നിങ്ങൾ മേഘപടലങ്ങളും അതുപോലെ തന്നെ പർവ്വതങ്ങളും പിളർക്കെ നിങ്ങൾ അടിച്ച് പൊളിച്ച് നിങ്ങൾ ഗർജിക്കുന്നു. തുടർച്ചയായി മഴയായി നിപതിക്കുന്നു, മഴ ഇങ്ങനെ വീഴുന്നു. ഇപ്രകാരം ചെലുത്തുന്ന തീവ്രഗമന ബലം ഇല്ലാതിരിക്കത്തക്കവണ്ണം തച്ചുശാസ്ത്ര വിദഗ്ധനായ മനുഷ്യൻ വീട്ടിൽ വീടിൻ്റെ തൂണുകൾ നിർമ്മിക്കൂ. അല്ല, പേടിച്ചോടി ഗുഹയിൽ പോയിട്ടിരുന്നോ, ബാത്റൂമിൽ പോയിട്ടിരുന്നോ, എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്ന ഗോപാലകൃഷ്ണൻ എഴുതിയ വരികളല്ല ഇത്, ഇത് ചന്ദ്രശേഖരൻ നായർ എഴുതിയ വരികളും അല്ല. ചന്ദ്രശേഖരൻ നായർ മനുഷ്യോദ്രാനുഷോദ്രഗ്രായ എന്ന് വേദമന്ത്രങ്ങൾക്ക് ചന്ദ്രശേഖരൻ നായർ ഗംഭീരമായിട്ടുള്ള വ്യാഖ്യാനാർത്ഥങ്ങൾ കൊടുത്തതാണ്. അതായത് നിങ്ങളുടെ ഈ കറക്കവും നിങ്ങളുടെ ഈ ഉഗ്രരൂപവും നിങ്ങളുടെ ക്രോധഭംഗിലമായിട്ടുള്ള ഈ ചുഴറ്റി അടിക്കലും എല്ലാം കണ്ട മനുഷ്യൻ അവനവൻ്റെ വീടുകൾ തൂണ് വെച്ച് സ്ട്രോങ് ആക്കി. വലിയ വലിയ മരങ്ങൾ കടപുഴകി വീഴുന്ന വാരി പർവ്വത ശിഖരങ്ങൾ ഉരുൾപൊട്ടലിലൂടെ വരുന്ന മാതിരി വരാതിരിക്കാൻ വീടുകളെ ഞങ്ങള് മനുഷ്യരെ സ്ട്രോങ് ആക്കി. എന്നിട്ട് നിന്റെ ഭംഗി കാണാൻ, നീ ഇങ്ങനെ കറങ്ങി അടിക്കുന്ന ഭംഗി കാണാൻ വീട്ടിനകത്തിരുന്നുകൊണ്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്ന മാതിരി അവർ ചെയ്തു എന്ന് വേദമന്ത്രത്തിലൂടെ മരുത്തുക്കളെ സ്തുതിച്ചുകൊണ്ട് വിവരിച്ചുകൊണ്ട് പറയുന്ന വരിയാണത്. അല്ലാണ്ട് ഭ്രാന്ത് പിടിച്ച് വട്ടുപിടിച്ച് ഗുഹയ്ക്കകത്തിരുന്നുകൊണ്ട് പറയുന്ന വരികളല്ല അടുത്തത്. യേഷാമജ്മേഷു പൃഥിവീജു ജോർവാങ് ഇവ വിഷ്പതിഹി ഭിയായാമേഷു രേജതേ. അല്ലയോ മരുത്തുക്കളെ, മരുത്തുക്കളെ അടിച്ചു പൊളിച്ച് അടിക്കുന്ന കാറ്റ് നിങ്ങളുടെ നിങ്ങളുടെ അടിച്ചു പറത്തുകയും വിറപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളിൽ, നിങ്ങളിങ്ങനെ അടിച്ചു പറത്തുകയല്ലേ പലതും, പല പല കെട്ടിടങ്ങളുടെ ഓടും ഷീറ്റുകളും എല്ലാം ഇങ്ങനെ അടിച്ചു പറത്തി കൊണ്ടുപോവുകയാണ്. പല പല സാധനങ്ങളും അടിച്ചു പറത്തുകയും വിറപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളിൽ ഭയം കൊണ്ട്, പ്രായം കൊണ്ടും രോഗം കൊണ്ടും ജീർണിച്ച പ്രജാസംരക്ഷകനായ രാജാവ്. ഇപ്പൊ രാജാവിന് ഒരു പക്ഷെ ഭയമുണ്ട്. എന്താ രാജാവിന് ഭയം ഉണ്ടാവാൻ കാരണം?
പ്രജകളുടെ വീട്, പ്രജകളുടെ സംരക്ഷണം, പ്രജകളുടെ ജീവിതശൈലി, എൻ്റെ പ്രജകൾക്കൊന്നും സംഭവിക്കരുത്, ആ രീതിയിലുള്ള, അല്ലാണ്ട് മരുത്തുക്കളിലുള്ള ഭയമല്ല, വായുവിനോടുള്ള ഭയമല്ല, രാജാവ് പ്രജാസംരക്ഷകനായ രാജാവ് ശത്രുക്കളുടെ ആക്രമണം കൊണ്ടെന്ന പോലെ ഈ ഭൂമി അതിൻ്റെ ഗമനപഥത്തിൽ വിറയ്ക്കുന്നു, ഭൂകമ്പം നിരയാകുന്നു. അപ്പോഴും പ്രജാവത്സലരായ രാജാവ് പ്രജകളെ സംരക്ഷിക്കുന്നു. അതായത് ഈ പ്രകൃതിയുടെ ക്ഷോഭം അല്ലയോ മരുത്തുകളെ അടിച്ചു പറത്തുകയും വിറപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളിൽ, ആ പ്രവൃത്തികളിൽ ഭയം കൊണ്ട്, നിങ്ങളോടുള്ള ഭയമല്ല, നിങ്ങളോടുള്ള ഭയമൊന്നുമില്ല, പക്ഷെ പലതും പലതും അടിച്ചു പോകുമ്പോഴത്തേക്കും പ്രജാസംരക്ഷകനായ രാജാവ്, രാജാവിന് വേറൊരു കുഴപ്പമുണ്ട്, ആ രാജാവിന് പ്രായമുണ്ടതാനും, ചെറുപ്പക്കാരനല്ല, ചെറുപ്പക്കാരനല്ല, നമ്മുടെ ബാലകൃഷ്ണപിള്ള, കൊട്ടാരക്കരയിലെ ബാലകൃഷ്ണപിള്ള പോലെ അവസാനം വരെ ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുന്ന രാജാവല്ല, എന്നാലും ഗണേശനെ പോലെ ചെറുപ്പക്കാരനും അല്ല. പ്രായം കൊണ്ടും രോഗം കൊണ്ടും ജീർണിച്ച പ്രജാസംരക്ഷകനായ രാജാവ്, അല്പം പ്രായമായി, കാരണം ഒരു രാജാവിന് ശേഷം ഒരു രാജാവ്, അങ്ങനെയാണല്ലോ കെ കരുണാകരനും നെഹ്റു, ജവഹർലാൽ നെഹ്റു ഒക്കെ പഠിപ്പിച്ചത്, അച്ഛനിൽ നിന്ന് മകളിലേക്ക്, മകളിൽ നിന്ന് മകനിലേക്ക്, മകനിൽ നിന്ന് മന്ദബുദ്ധിയിലേക്ക്, മന്ദബുദ്ധിക്ക് ഡൽഹി, മറ്റേ ലണ്ടനിൽ കുറേ കുട്ടികളുണ്ട്, ആ ഇനി അടുത്ത തലമുറയ്ക്ക് അത് വരുമ്പോഴത്തേക്കും ഈ ഇറ്റലിക്കാരി അമ്മച്ചിയുടെ കാര്യം കഴിയും. അപ്പൊ പ്രജാസംരക്ഷകനായ രാജാവ് ശത്രുക്കളുടെ ആക്രമണം കൊണ്ടെന്ന പോലെ, ശത്രുക്കളുടെ ആക്രമണം കൊണ്ട് എന്ന പോലെ ഈ കാറ്റടിക്കുമ്പോഴത്തേക്കും അടിച്ചു തെറിച്ച് പോകുന്നത് കണ്ട് ഈ ഭൂമി അതിൻ്റെ ഗമനപഥത്തിൽ, ഭൂമി ഇങ്ങനെ കറങ്ങാണല്ലോ, ഗമനപഥത്തിൽ വിറയ്ക്കുന്നു, വിറയ്ക്കുന്നു. ഭൂകമ്പത്തിനിഴയാകുമ്പോൾ പ്രജാസംരക്ഷകനായ രാജാവ് പ്രജകളുടെ നന്മയ്ക്ക് വേണ്ടി കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു. അല്ലാണ്ട് അങ്ങേര് പേടിച്ചിട്ട് കട്ടിലിൽ പോയിട്ട് കിടന്നിട്ടൊന്നുമില്ല. അപ്പോ അടുത്തത്, സ്ഥിരം ഹി ജാനമേഷാം വയോ ഓ മാതുർനിരേ തവേ യീവനു ദ്വിതാശവാഹ. അല്ലയോ മനുഷ്യരെ, ഇത് മനുഷ്യരെ അഭിസംബോധന ചെയ്ത് പറയാം, ഈ മരുത്തുക്കളുടെ യാതൊരു നിശ്ചലമായ ജന്മസ്ഥാനം, ഈ കാറ്റ് എവിടുന്ന ആരംഭിക്കുന്നേ, ഈ കാറ്റ് എവിടുന്ന ആരംഭിക്കുന്നത്, നിശ്ചയമായ ജന്മസ്ഥാനം എന്ന് പറയുമ്പോൾ ശരിക്ക് ജന്മസ്ഥാനം അത് ആധാര ശക്തമായ ആധാരസ്ഥാനം, അത് ജന്മസ്ഥാനം അഥവാ ആധാരസ്ഥാനം ആകാശം, അവിടെ ആ ആകാശമാകുന്ന ആധാരശക്തി, ആകാശമാകുന്ന ആധാരശക്തി, ആകാശത്തിൽ നിന്നുകൊണ്ട് നമ്മളൊക്കെ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ജീവിക്കുമ്പോൾ ഈ മരുത്തുക്കള് ആകാശത്തില് അതിൻ്റെ ആധാരശക്തി, നിങ്ങൾ നോക്കിയാൽ അറിയാം, ശരിക്ക് വാൽമീകി, നമ്മുടെ രാമായണം എഴുതിയ വാൽമീകിയാണോ വേറെ വാൽമീകിയാണോ എന്ന് അറിഞ്ഞുകൂടാ, വാൽമീകി മഹർഷി എഴുതിയിരിക്കുന്ന മേഘശാസ്ത്രം എന്നൊരു പുസ്തകമുണ്ട്, മേഘശാസ്ത്രം എന്ന രണ്ടാമത്തെ ഒരു പുസ്തകം രാവണനും എഴുതിയിട്ടുണ്ട്, രാവണ കൃതിയായ മേഘശാസ്ത്രം ഉണ്ട്, വാൽമീകി കൃതിയായിട്ടുള്ള മേഘശാസ്ത്രം ഉണ്ട്. ഇത് ഏത് വാൽമീകിയാണെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ, നമ്മളുടെ രാമായണം എഴുതിയ വാൽമീകിയാണോ എന്ന് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ലങ്ക ഭരിച്ചിരുന്ന രാവണനാണോ എന്ന് അറിഞ്ഞുകൂടാ, രണ്ട് മേഘശാസ്ത്രമുണ്ട്. അതില് ഇന്ന് നമുക്ക് അറിയപ്പെടുന്ന വ്യത്യസ്തമായ മേഘങ്ങളെ കുറിച്ചും വ്യത്യസ്തമായ ലെവലില് വായു അടിച്ചു പോകുന്നതിനെ കുറിച്ചും, അതായത് കാറ്റിൻ്റെ ഗതി, കാറ്റിൻ്റെ സ്പീഡ്, ഇതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ മരുത്തുക്കളുടെ നിശ്ചലമായ ജന്മസ്ഥാനം, ആധാരസ്ഥാനം ആകാശം, ആ ആകാശമാകുന്ന ആധാരശക്തി സ്വർഗത്തെയും ഭൂമിയെയും, അതായത് സൂര്യന് താഴെയുള്ള പ്രതലത്തെയും ഭൂമിയെയും വിഭജിക്കുന്നതായി, ഇടയിലിരിക്കുന്ന ശബ്ദം, ഇടയിലിരിക്കുന്ന ആ ശബ്ദം, സ്പർശം എന്ന രണ്ട് ഗുണങ്ങളോട് ചേർന്നിരിക്കുന്നു. ഇവിടെ ശബ്ദം വളരെ ഗംഭീരമാണ്, അതായത് കാറ്റിൻ്റെ ശബ്ദം, ചുഴലിക്കാറ്റിൻ്റെ ശബ്ദം, മൂളുന്ന അതിൻ്റെ ശബ്ദം, അതുപോലെ സ്പർശം, കാറ്റടിക്കുമ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് അതിൻ്റെ സ്പർശം അറിയാം, തണുത്ത് വിറയ്ക്കുന്ന ആ കാറ്റിൻ്റെ സ്പർശം, ഈ രണ്ടെണ്ണം, ആ ശബ്ദം, സ്പർശം എന്നീ ഗുണങ്ങളോട് കൂടി ചേർന്നിരിക്കുന്നു പവനൻ്റെ, അതേ പവനൻ തന്നെയാണ് ഈ പവനനും, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന പവനൻ തന്നെയാണ് യുക്തിവാദിയായ പവനൻ്റെ, പവനൻ്റെ മാതൃസ്ഥാനമായ ആകാശത്ത് നിന്നും എല്ലായിടത്തും പറവകൾ ഗമനാഗമനത്തിന് സമർത്ഥരായി സ്ഥിതി ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയാലും, അതായത് ഇത്രയും ശക്തമായിട്ട് ശാന്തമായിട്ടിരിക്കുന്ന കാറ്റ്,
ശാന്തമായിട്ടിരിക്കുന്ന, നമ്മൾ പറയുന്ന മന്ദമാരുതൻ, ആ ശാന്തമായിട്ടിരിക്കുന്ന കാറ്റ് എവിടെയാണോ സ്വസ്ഥമായിട്ട് ആകാശത്ത് ഇരിക്കുന്നത്, അവിടെ നിന്ന് അതിൻ്റെ വയലൻ്റെ രൂപത്തിലേക്ക് കടക്കുമ്പോൾ ആ ആധാരശക്തി ആകാശം തന്നെയാണ്. അവിടെ കടക്കുമ്പോൾ ഭൂമിക്കും അതുപോലെ തന്നെ അന്തരീക്ഷത്തിൻ്റെ മുകളറ്റത്തിനും ഇടയ്ക്ക് ശബ്ദം, അത് വായുവിൻ്റെ ശബ്ദം, അതുപോലെ തന്നെ സ്പർശം, അത് സ്പർശിക്കുന്ന ആ അവസ്ഥ, ആ ശബ്ദവും സ്പർശവും ഇത് രണ്ടും കൊണ്ട് അതിൻ്റെ ഗുണങ്ങൾ കൊണ്ട് പവനൻ്റെ, കാറ്റിൻ്റെ, മരുത്തുക്കളുടെ മാതൃസ്ഥാനമായ ആകാശം, അത് ആരംഭിക്കുന്നത് ആകാശത്തിൽ നിന്നാണ്, ആരംഭിക്കുന്നത് കടലിൻ്റെ മുകളിൽ നിന്നാണ്. നമുക്കറിയാം ഡിപ്രഷനൊക്കെ ആരംഭിക്കുന്നത് ആകാശത്തിൽ നിന്നാണ്. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ അറിയാം, ടൊർണാഡോ അടിക്കുന്നത് ആകാശത്ത് ഇങ്ങനെ കാണാം, മഴ പെയ്യുന്നതിൻ്റെ അവിടെ ചുഴറ്റി അടിക്കുന്നത്, ഭൂമിയിൽ നിന്ന് സാധനങ്ങളെ വരെ പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്ന ആ ആകാശത്തേക്ക് ഉയർത്തുന്ന, മുകളിലേക്ക് ഉയർത്തുന്ന ചുഴലിക്കാറ്റിൻ്റെ സൈക്ലോൺ, ടെമ്പസ്റ്റ്, ടൊർണാഡോ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ആ ചുഴലിക്കാറ്റ്, ആ ചുഴലിക്കാറ്റിൻ്റെ സൈക്ലോൺ, ടെമ്പസ്റ്റ്, ടൊർണാഡോ എന്നൊക്കെ അറിയപ്പെടുന്ന ആ ചുഴലിക്കാറ്റിൻ്റെ ആരംഭസ്ഥാനം ആകാശം. നമ്മൾ പലരും കാറിൽ പോകുമ്പോഴത്തേക്കും ആകാശത്ത് ഇങ്ങനെ ഇരുണ്ട് കൂടി കറങ്ങി 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 ഭൂമിയിലേക്ക് സ്പർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ആധാര മാതൃസ്ഥാനമായ ആകാശത്തിൽ നിന്ന്, ആ ആകാശത്തിൽ നിന്ന് എല്ലായിടത്തും പറവകൾ ഗമനാഗമനത്തിന് സമർത്ഥരായി. ഇത്രയും വലിയ കാറ്റുള്ളപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം പരുന്ത്, മറ്റ് പക്ഷികളെല്ലാം ആകാശത്തിങ്ങനെ വട്ടം കറങ്ങി, അവരിങ്ങനെ ഗമനാഗമനത്തിന് വരവ് പോക്കിന് സമർത്ഥരായി സ്ഥിതി ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയാലും. അപ്പം ഈ പക്ഷികളൊക്കെ പേടിച്ച് വിറച്ച് ഇങ്ങനെ ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നു എന്നുള്ള വാക്കുകളൊന്നും ഇല്ല. ആ പവനൻ, ആ കാറ്റ് അതെല്ലാം ആസ്വദിച്ചുകൊണ്ട്, നിങ്ങൾ നോക്കിയാലറിയാം നല്ല കാറ്റുള്ള സമയത്ത് ഈ പക്ഷികളൊക്കെ ഇങ്ങനെ അടിച്ച് കളിക്കുന്നു, ദൂരത്തേക്ക് പോകുന്നു, പിന്നെയും അതിങ്ങനെ കറങ്ങുന്നു. അത് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നൊന്നുമില്ല. മനുഷ്യനുള്ള ഭയം പക്ഷികളുടെ തലയിൽ ചേർക്കേണ്ട കാര്യമില്ല, പക്ഷികൾക്ക് ഭയമില്ല. അടുത്തത് പുതുത്തേ സുനവോ ഗിരഹ കാഷ്ട അജ്മേശ്വത്ര വാശ്രാഭിജ്ഞു യാദവേ. അല്ലയോ വിദ്വാൻമാരെ, അന്തരീക്ഷം മാതൃസ്ഥാനത്തുള്ളവരായ മരുത്തുക്കൾ, അന്തരീക്ഷത്തിൽ നിന്ന് കാറ്റുണ്ടാവാം. മാതൃസ്ഥാനം എന്ന പദപ്രയോഗം മഹാകവിയുടെ മന്ത്രദ്രഷ്ടാക്കളായ അനാദിയായ ആ കവികളുടെ മനോമണ്ഡലത്തിൽ ഉദിക്കുന്നതാണ്. അന്തരീക്ഷത്തിൽ നിന്നാണ് ഈ കാറ്റുകൾ, ചുഴലിക്കാറ്റുകളും ടൊർണാഡോ തുടങ്ങിയ കൊടുങ്കാറ്റുകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ കൊടുങ്കാറ്റുകളുടെ മാതൃസ്ഥാനം അന്തരീക്ഷം. അപ്പോൾ അല്ലയോ വിദ്വാൻമാരെ, അന്തരീക്ഷം മാതൃസ്ഥാനത്തുള്ളവരായ ഈ വായുദേവതകൾ, മരുത്തുക്കൾ, വാക്കുകളാകുന്ന പുത്രന്മാർ ഉണ്ട്. വാക്കുകളാകുന്ന പുത്രന്മാർ, ആ ശബ്ദമൊക്കെ കേട്ടിട്ടില്ലേ, ആ കാറ്റിങ്ങനെ അടിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ശബ്ദം, അത് പദങ്ങളാണ് എന്നുള്ള രീതിയിൽ കാണാൻ നമ്മുടെ ഋഷിമാർക്ക് സാധിച്ചു. അക്ഷരങ്ങളെ ചേർന്ന പദങ്ങളാക്കി മാറ്റാൻ, അന്തരീക്ഷത്തിൻ്റെ ശബ്ദത്തെ പദങ്ങളാക്കി മാറ്റാൻ സാധിച്ചു. അവരെ പുത്രന്മാരായിട്ട് കാണുക, തങ്ങളുടെ ഗമന മാർഗത്തിൽ ജലങ്ങളെ അവ പരത്തുന്നു. അതായത് ഈ ശബ്ദവും ഈ വായുവിൻ്റെ ചലനവും അതിൽ ചിന്നിച്ചിതറി മേഘങ്ങളിൽ നിന്ന് വിസർജിക്കുന്ന, മേഘങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ജലവും അതിങ്ങനെ കറങ്ങി തിരിച്ചങ്ങ് സ്പ്ലർട്ട് ചെയ്തു പോകുന്നു. ഇപ്പം മൂന്ന് ശബ്ദങ്ങളാവും, ഇടിവെട്ടുകളാവുന്ന ശബ്ദം അന്തരീക്ഷത്തിൻ്റെ പുത്രന്മാരായിട്ട് ഇടിവെട്ട്, അതുപോലെ തന്നെ മരുത്തുക്കൾ വായുമണ്ഡലത്തിലുള്ളത്, അതുപോലെ വെള്ളം മേഘങ്ങളിൽ നിന്ന് കിട്ടുന്നത്, ആ ശബ്ദവും ആ വായുവിൻ്റെ പ്രവാഹവും ജലവും അവ പരത്തുന്നു, നാലുപാടും മഴയെ എത്തിക്കുന്നു. ആ വായു നാലുപാടും മഴയെ എത്തിക്കുന്നു. ദാഹം കൊണ്ട് മുറവിളി കൂട്ടുന്നവരായ ഗോപ്രഭൃതികൾ വെള്ളം കുടിക്കുവാനായി മുട്ടുകുത്തുന്നു. ഗോപ്രഭൃതികൾ എല്ലാ മൃഗങ്ങളും അന്തരീക്ഷത്തില് ശരിക്ക് വെള്ളം നിറഞ്ഞ് ഭൂമിയിൽ വെള്ളം വന്ന് ആ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഈ ശബ്ദമാകുന്ന പുത്രന്മാര്, ചുഴലിക്കാറ്റ്, മേഘത്തിൻ്റെ ഗർജനം, പിന്നെ മഴ, ഇതെല്ലാം കൂടി ഭൂമിയിലേക്ക് എത്തുമ്പോൾ ആ ഭൂമിയിൽ തളം കെട്ടി നിൽക്കുന്ന വെള്ളം കുടിക്കാൻ ഇതാ ഗോപ്രഭൃതികള് മൃഗങ്ങള് വെള്ളം കുടിക്കുവാനായി മുട്ടുകുത്തുന്നു. ദാഹശമനത്തിനായി എല്ലാ ജീവികളും അങ്ങയെ അണയുന്നതിന് നിർബന്ധിതരാകുന്നു.
മരുദ്ദേവതകളെ അങ്ങയെ അണയുന്നതിന് നിർബന്ധിതരാകും. ആ മരുത്തുക്കളെ ആശ്രയിച്ച് ഈ ജീവജാലങ്ങൾ നിലനിൽക്കുന്നു. അദത്യം ചിദഘാ ദീർഘം പ്രദും മിഘോ നവാദമൃതം പ്രത്യാവയന്തി യാമാഭിഹി. അല്ലയോ നായകന്മാരെ, ശ്രേഷ്ഠന്മാരെ, ജനങ്ങളെ, ഗ്രാമങ്ങളുടെ നായകന്മാരെ, രാഷ്ട്രത്തിൻ്റെ നായകന്മാരായ രാജാക്കന്മാരെ, എപ്രകാരമാണോ നിങ്ങൾ സേചനീയമായ മേഘജലത്തെ വീഴ്ത്താതിരിക്കുന്ന, മഴയാക്കാതിരിക്കുന്ന മേഘത്തെ, നീണ്ടതും പരന്നതും ആരാലും വീഴ്ത്താൻ കഴിയാത്തതുമായ മേഘത്തെ മരുത്തുക്കളായ തങ്ങളുടെ ആഞ്ഞടിക്കൽ കൊണ്ട് ജനങ്ങൾക്ക് ആനന്ദമുളവ ഉൾക്കൊള്ളുമാറ് ഭൂമിയിലേക്ക് മഴയായി പ്രവേശിപ്പിക്കുന്നു. വളരെ വളരെ രസകരമായിട്ടുള്ള ഒരു നാടകം മാതിരിയാണ്. ആകാശത്ത് മഴ പെയ്യാൻ താല്പര്യമില്ലാതെ നിൽക്കുന്ന മേഘങ്ങൾ, നമ്മൾ പ്രാർത്ഥിച്ചാലും മഴയായി വരാത്ത മേഘങ്ങൾ, ചെറിയ ചെറിയ കാറ്റുകൾ കൊണ്ട് അനങ്ങാതെ ഇങ്ങനെ കറങ്ങി തിരിയുന്ന മേഘങ്ങൾ, ഭൂമിയിലുള്ള ജനങ്ങളും മൃഗങ്ങളും വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ മഴ പെയ്യാതിരിക്കുന്ന മേഘങ്ങൾ, ആരാലും വീഴ്ത്താൻ കഴിയാത്തതായ മേഘത്തെ, മേഘജലത്തെ, ആരാലും വീഴ്ത്താൻ കഴിയാത്തതായ മേഘജലത്തെ. ഇപ്പൊ മേഘത്തിൽ ജലമുണ്ട്, മുകളിൽ നിൽക്കുക, താഴത്തേക്ക് വരണ്ടേ. മേഘജലത്തെ മരുത്തുക്കളായ തങ്ങളുടെ ആഞ്ഞടിക്കൽ കൊണ്ട്, ആ കാറ്റ് ചുഴലിക്കാറ്റ് മാതിരി ശക്തിയുള്ള കാറ്റുകൊണ്ട് അതിനെ അടിച്ച് കലക്കി കറക്കി ആഞ്ഞടിക്കൽ കൊണ്ട് ജനങ്ങൾക്ക് ആനന്ദം ഉൾക്കൊള്ളുമാറ് ഭൂമിയിലേക്ക് മഴയായി പ്രവേശിപ്പിക്കുന്നു. അപ്പം നിങ്ങളുടെ കഴിവ് കൊണ്ടാണ് പെയ്യാത്ത മഴവെള്ളവുമായി നിൽക്കുന്ന മേഘങ്ങൾ പോലും മഴയായി പെയ്ത് ജീവജാലങ്ങൾക്കും ദഞ്ചുജാലങ്ങൾക്കും എല്ലാം അനുഗ്രഹമായി മാറുന്നത്. അങ്ങനെയുള്ള മരുത്തുക്കളെ, ഞങ്ങളിതാ നിങ്ങളെ നോക്കി ആനന്ദ നൃത്തം ചെയ്യുന്നു. ജനങ്ങൾക്ക് ആനന്ദം ഉൾക്കൊള്ളുമാറ് ഭൂമിയിലേക്ക് മഴയായി നിങ്ങൾ പ്രവേശിപ്പിക്കുന്നു. ആ പ്രകൃതി ചൈതന്യമായ നിങ്ങളെ ഇതാ ഞങ്ങൾ വണങ്ങുന്നു, ഞങ്ങളിതാ നിങ്ങളെ പ്രണമിക്കുന്നു. അടുത്തത് മരുതോയദ്ധാവോ ബലം ജനാങ്ങ അജുച്ച വീതനഗിരി രജുച്ച വീതന. അതിൻ്റെ അർത്ഥം കൂടി പറഞ്ഞിട്ട് നിർത്താം. അല്ലയോ മരുത്തുക്കളെ, പ്രകൃതിയുടെ നേതാക്കളെ, പ്രപഞ്ച നേതാക്കളെ, ഏതൊരു കാരണം കൊണ്ടാണോ ഭഗവാന്മാർക്ക് ബലമുള്ളത് കൊണ്ട്, കാര്യനിർവഹണത്തിനുള്ള കഴിവുള്ളത് കൊണ്ട്, ഇപ്പൊ മരുത്തുക്കളോട് ചോദിക്കാം, നിങ്ങൾക്ക് ബലമുണ്ട്, ശക്തിയുണ്ട്, വലിയ വലിയ മരങ്ങളെ വരെ കടപുഴക്കി എറിയാനുള്ള കഴിവുണ്ട്, അതുപോലെ തന്നെ അതിശക്തമായ വെള്ളത്തിന്റെ പ്രവാഹവും വായുവിന്റെ പ്രവാഹവും കൊണ്ട് മലയെ വരെ ഉരുൾ പൊട്ടൽ കൊണ്ട് പിളർക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബലമുള്ളത് കൊണ്ട്, കാര്യനിർവഹണത്തിനുള്ള കഴിവുള്ളത് കൊണ്ട്, പെയ്യാത്ത മേഘത്തെ പോലും മഴയായി പെയ്യിക്കാൻ കഴിവുള്ളത് കൊണ്ട് മരുത്തുക്കളായ ഭവാന്മാർ, നിങ്ങളെ ഭവാന്മാർ സംസാരിക്കാം. മേഘങ്ങളോട്, മേഘങ്ങളെ കൊണ്ടുവരുന്ന ആ കാറ്റിനോട്, അന്തരീക്ഷത്തിലെ വായു ഭഗവാനോട് മന്ത്രങ്ങൾ എഴുതിയ ഋഷിമാര് സംസാരിക്കുന്നു. മരുത്തുക്കളായ ഭവാന്മാർ മേഘങ്ങളെ സ്വധർമ്മത്തിന് മഴ പെയ്യാൻ പ്രേരിപ്പിക്കുന്നു. മേഘത്തിന്റെ സ്വധർമ്മമാണ് മഴ പെയ്യിപ്പിക്കാം. മഴയുണ്ടാക്കാം മേഘത്തിന്റെ ധർമ്മമാണ്. ആ മേഘത്തിന്റെ സ്വധർമ്മത്തിന് മഴ പെയ്യാൻ പ്രേരിപ്പിക്കുന്നു. തങ്ങളുടെ പ്രവൃത്തികളിൽ, ധാർമ്മിക കാര്യങ്ങളിൽ സജ്ജനങ്ങളെ നിരതരാക്കാൻ പ്രേരിപ്പിച്ചാലും, അതാ ദൈവത്തിന് വേണ്ടി കുരിശിൽ കയറാൻ പ്രേരിപ്പിച്ചാലും, ജനങ്ങൾക്ക് വേണ്ടി കുരിശിൽ കയറാൻ പ്രേരിപ്പിച്ചാലും, ഹോൾസെയിലായിട്ട് ദൈവത്തിൻ്റെ സംരക്ഷകരാകാനും മരിച്ചു കഴിയുമ്പോൾ ദൈവത്തോടൊപ്പം ഇരിക്കാനും എല്ലാം വേണ്ടി പ്രേരിപ്പിക്കാനൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. മേഘങ്ങളെ സ്വധർമ്മം ചെയ്യാൻ നിങ്ങൾ പ്രേരിപ്പിക്കുന്നത് പോലെ, ആ ജലം മാനവരാശിക്കും സർവ്വജീവജാലങ്ങൾക്കും കൊടുത്തുകൊണ്ട് അതാത് ജീവജാലങ്ങളെയും മനുഷ്യരെയും സ്വധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുക. നിങ്ങൾ അവരെ സ്വധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അപ്പൊ നമ്മളെ സ്വധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കേണ്ടത് പ്രകൃതിയാണ്. ആ പ്രകൃതിയുടെ മഹത്തായ ധന്യമായ കർമ്മമണ്ഡലമാണ് യഥാർത്ഥത്തിൽ നമ്മളെ വിവരിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് കൊടുങ്കാറ്റിനെയും ചുഴലിക്കാറ്റിനെയും എല്ലാം കൂടി ചേർത്ത് എത്ര ഭംഗിയായിട്ട് ആരാധനാഭാവത്തിൽ പെർസോണിഫൈ ചെയ്ത് സിംബോളിക്കായിട്ട് അതിൻ്റെ ആനന്ദ നൃത്തത്തെയും മഴയെയും കാറ്റിനെയും ഇടിമിന്നലിനെയും ഇടിവെട്ട് ശബ്ദത്തെയും ഭൂമിയുടെ സ്വീകരണത്തെയും എല്ലാത്തിനെയും കൂടി ഒരു വലിയ നാടകം പോലെ
വലിയ നാടകം പോലെ ആക്കി അതിലുള്ള ചർച്ച ചർച്ച എത്ര ഭംഗിയായിട്ടാണ് പറയുന്നത്, ഒരാൾ എഴുതിയിട്ടുണ്ട് റെയിൻ സ്റ്റാർട്ടഡ് എന്ന്. ആ പ്രകൃതി നിങ്ങൾ ചൂരെ കൈകെട്ടി മാറി ഓരോ തുള്ളി വെള്ളവും വീഴുന്നത്, നമ്മൾ ജാക്ക് ആൻഡ് ജിൽ വെന്റർ ദി ഹിൽ എന്നുള്ളതല്ല, ആ മഴത്തുള്ളികളെ കുറിച്ച് നമ്മുടെ കവികളൊക്കെ പാടിയിട്ടുണ്ട്. എന്ത് രസകരമായിട്ടാണ്, അതിനെ മഴ വെള്ളമായിട്ടല്ല, ജീവചൈതന്യമുള്ള മേഘം, ജീവചൈതന്യമുള്ള അന്തരീക്ഷം, ജീവചൈതന്യമുള്ള ജലാംശം, ജീവചൈതന്യമുള്ള ജലത്തുള്ളികൾ, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ മരുഭൂമിയിൽ ജീവിച്ച പ്രാകൃത ജനതയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ വായിച്ചിട്ട് അതാണ് ഇതിനേക്കാൾ വലുതെന്നും പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും കൊന്ന് കൊല വിളിച്ച് പിച്ചച്ചട്ടിയും എടുത്തുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ ഭിക്ഷാടനം നടത്താൻ വേണ്ടി ഇസ്രായേലിൻ്റെ നെഞ്ചത്ത് കയറിയ ഒരു മലയാളി വധിക്കപ്പെട്ടപ്പോൾ ആ മലയാളിയെ കൊന്നത് തീവ്രവാദികളാണെന്ന് പോലും പറയാൻ ചങ്കൂറ്റമില്ലാത്ത ഉമ്മൻചാണ്ടിയും അല്ലാത്ത ചാണ്ടികളും നമ്മുടെ മുഖ്യമന്ത്രിമാരും അതുപോലെ ഇവിടെയുള്ള പലതുങ്ങളുടെയും ഗതികെട്ട ജന്മം, ആ അച്ഛനമ്മമാർക്ക് പോലും നാണക്കേട്, ഇത്രയും വീരശൂര പരാക്രമികളും ധീരന്മാരുമായിട്ടുള്ള ജനങ്ങൾ ജനിച്ച ആ വേദത്തെ ഉപേക്ഷിച്ച് പൊട്ടക്കിണറ്റിലേക്ക് എടുത്ത് ചാടി അവിടെയുള്ള ഖുറാനും ബൈബിളും ഒക്കെ പഠിക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോ സംഭവിച്ചതാണ് ഇതുമാതിരിയുള്ള ഓരോരുത്തരും. നിങ്ങൾക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഏതായാലും ധീരന്മാര് ധീരന്മാരായി തന്നെ ഇരിക്കും, ബാക്കി ഭീരുക്കൾ ഭീരുക്കളായി തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ പിന്നീടെങ്കിലും അവർ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേദമന്ത്രത്തിന്റെ ദീർഘായുര ആരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി പ്രണാമം.